ட்ரைவரை ஒண்ணு அப்புறத்தீங்கனே அல்ல ஓடிக்கலாம் இறங்கி வாப்பா இறங்கி வரானே சொன்னது டேய் மரியாதைக்கு இறங்கி வரணும்ல அல்ல எனக்கு ஒரு ஜாலி உண்டாக்குது இந்த பொண்ண அப்பனல்லே ഒന്നും பேடிக்கண்டா വലിയ ഡോക്ടർമാരെക്കുള്ള വലിയ ആശുപത്രിയാ എല്ലാം ഭേദമാവും ആ വാ ഇറങ്ങി വാപ്പാ നിങ്ങളോട് വെയിറ്റ് ചെയ്യാം ഞാൻ ഇപ്പൊ വരാ ഓടാൻ ശ്രമിക്കരുത് വെറുതെ എന്റെ സ്വഭാവം മാറും ആ കാർഡ് കൊടുത്ത് ആ കാർഡ് കൊടുക്കാൻ ഇത് ഡോക്ടറെ കാണിച്ചാ മതി നമസ്കാരം ആ ഡോറങ്ങ് ലോക്ക് ചെയ്യട്ടെ എന്തിനാ അല്ലെങ്കിൽ ഓടും എന്താ അസുഖം ഇത് നിങ്ങളുടെ ആരാ എന്റെ അപ്പനാ ഡോക്ടറെ ഓരോ ഡോക്ടർമാരെ കാണിക്കുമ്പോഴും ഓരോ രോഗത്തിന്റെ പേരാ പറയുന്നത് അതൊക്കെ ഇംഗ്ലീഷ് പേരുകളാ പച്ച മലയാളത്തിൽ പറഞ്ഞാ വട്ട് രോഗം പണ്ടേ മാറിയനെ പക്ഷെ മരുന്ന് അഴിക്കല കുത്തിവെക്കാനും സമ്മതിക്കല എന്നാ അവരോട് തടയും കിടക്കും അതുമില്ല ഉറക്കമുണ്ടോ അപ്പനുറങ്ങും ഉറക്കമില്ലാതെ ഞങ്ങള് വീട്ടുകാർക്കാ എന്താ അയ്യോ ഉറക്കത്തിൽ ഇനി തോടുന്നേ പിന്നെ പിടിക്കണേ നാട്ടുകാരെ മുഴുവൻ വേണം ഈ പറയുന്നൊക്കെ ശരിയാണോ ഡോക്ടർ ഞാൻ അന്ന് വന്നപ്പോഴേ പറഞ്ഞില്ലേ ഇതാണ് അവന് പ്രധാന രോഗലക്ഷണം എനിക്ക് പ്രാന്താണെന്നും പറഞ്ഞ് നടക്കുക എന്നെ ചികിത്സിക്കാനാണെന്നും പറഞ്ഞ് ആദ്യം കുറെ മന്ത്രവാദികളെ വിളിച്ചുകൊണ്ട് വന്നു പിന്നെ നാട്ടിലുള്ള സകല ഡോക്ടർമാരെയും വിളിച്ചുകൊണ്ട് വന്നു അവർക്കൊക്കെ കാശും ഫീസും കൊടുത്ത് ഞാൻ മുടിഞ്ഞ എന്റെ ഡോക്ടറെ കണ്ടില്ലേ അപ്പനോട് പറയുന്ന ഒരുമാതിരി വർത്തമാനം നാട്ടിലുള്ള വൈദ്യന്മാരും ഡോക്ടർമാരും തരുന്നതായ മരുന്ന് മുഴുവൻ എന്നെ കൊണ്ട് കുടിപ്പിക്കും കഴിച്ചില്ലെങ്കിലോ അടിയായി തല്ലായി ഇയാളെ വാർഡിലേക്ക് കൊണ്ടു ചങ്ങല ഉണ്ടോ ഏ അതിന്റെ ആവശ്യമില്ല ഏ കാണുമ്പോലെന്നല്ല ഇളകി ആനടൂരാ നിങ്ങൾ എന്നെ പിടിക്കുന്നോ അയ്യോ അയ്യോ അയ്യ 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 എനിക്ക് അങ്ങോട്ട് വരാവോ ആ കുട്ടമ്പിളയോ ബാവാ അയ്യോ എന്റെ പൊന്നു കുഞ്ഞ ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാമെന്ന് പറഞ്ഞെന്റെ കാര്യം ഇതാ എന്തോന്ന് പറ്റാൻ ആയുസിന്റെ ബലം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് ഞാൻ ഇഹലോവാസം പിടിഞ്ഞേനെ ഇവിടെ നിന്നായിരിക്കുമല്ലോ ഒരുത്തരം അങ്ങോട്ട് ഓടിയത് ആരോട് നിന്ന് ചോദിക്കാൻ ഒക്കൂ ഭ്രാന്തുള്ളവനേതാ ഇല്ലാത്തവനേതാ എങ്ങനെ അറിയാനൊക്കും അയ്യോ ഞാന് ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഐശ്വര്യമുള്ള പെൺകൊച്ച കുഞ്ഞിന്റെ അമ്മാച്ചന്മാർക്കൊക്കെ വലിയ ഇഷ്ടമായി നമ്മുടെ നാട്ടിൽ തന്നെയുള്ളതാ കൈതത്രയ മാതത്തിന്റെ ഇളയ മോളാ അനു ഇവിടെ സെന്റ് മേരീസ് കോളേജിൽ പഠിക്കുക ഹോട്ടലിൽ താമസിക്കുക ഹോട്ടലോ അല്ല പോ ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ വീട്ടിൽ കുഞ്ഞു പറയുന്ന മകൻ ഷാഫിന് 26 വയസ്സ്
ശരിയാവില്ല. അനുക്കുഞ്ഞോ? അതെ, നിങ്ങൾ ആര്? ഞാൻ കുട്ടമ്പിള്ള, കുഞ്ഞിന്റെ അപ്പച്ചൻ. മാത്തച്ച മുതലാളി പറഞ്ഞിട്ട് വരിക. എന്താ വീട്ടിൽ വല്ല വിശേഷം ഉണ്ടോ? വിശേഷം വല്ലതും ഉണ്ടാകോ ഇന്ന് ഇപ്പൊ അറിയാം. ഒരാലോചന, കല്യാണാലോചന. ഒന്നോ രണ്ടോ മിനിറ്റോ എടുത്തോ, ഒരു കുഴപ്പമില്ല. അയ്യോ കുഞ്ഞ, ഇപ്പൊ അറിയിക്കണ്ട. കല്യാണം ഉറപ്പിച്ച മുറ പോലെ അറിയിച്ചാ മതി. അയ്യോ എന്നടി, എനിക്കൊരു കല്യാണാലോചന. ആരാണ് ആ? വാ ചോദിക്കാം. പാർട്ടിയിൽ ഫോട്ടോ ഉണ്ടോ? പിന്നെ ഉണ്ടോന്നോ? അനുവിന് മാത്രമേ ഉള്ളൂ കല്യാണാലോചന, ഞങ്ങൾക്കൊന്നുമില്ലേ? നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഞാൻ ശരിയാക്കി തരാം, പക്ഷെ കമ്മീഷൻ തരണം. പക്ഷേ ത്രിമൂലത്തിന്റെ കാര്യം പറയുമ്പോഴേ ഒന്ന് പിടിച്ചോളും. അതൊക്കെ ഞാൻ പിടിച്ചോളാം. കാച്ചടി. അത് ശരി, അവൾ കാമധേനെ കണ്ട് സ്തംഭിച്ചു പോയെന്നാ തോന്നുന്നത്. കുഞ്ഞിന്റെ ഫോട്ടോ കാണിച്ചപ്പോഴും അങ്ങേരി ഇതുപോലൊരു നിപ്പാ നിന്നത്. പുള്ളിക്കങ്ങ് പിടിച്ചുപോയി. ആള് നമ്മുടെ നാട്ടുകാരനാ, പക്ഷേ ഇപ്പൊ ഇവിടെയുണ്ട്. ഇവിടത്തെ ചെറുപുഷ്പം ഹോസ്പിറ്റലില്ല. ചെറുപുഷ്പം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ അത് തന്നെ. ആ പാർട്ടി മെന്റലാ. മെന്റലോ? ആ മാനസികം. മറ്റേത് ചികിത്സയിലായിരിക്കും. ഞാൻ ആശുപത്രി ചെന്നല്ലേ പുള്ളിയെ കണ്ടത്. ഇപ്പൊ ചികിത്സിച്ചോണ്ടിരിക്കുക. എത്ര നാളായി തുടങ്ങിയിട്ട്? ഇപ്പോ ഈ ആശുപത്രിയിലായിട്ട് ഒരു വർഷമായി കാണും. ഒരു മാസം കൂടി കഴിഞ്ഞാ നാട്ടിലെ ആശുപത്രിയിലോട്ട് മാറും. ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് എന്തോ പെശക് തോന്നി. ഈ കണ്ണുണ്ടല്ലോ അറിയാം. അതെ അതെ, അവിടെ രോഗികൾക്കൊക്കെ വലിയ പേടിയാ അങ്ങേരെ. എനിക്ക് പറ്റിയതായിട്ട് ഒരു ഭ്രാന്തനെ താ കണ്ടുള്ളൂ. അല്ലടോ, മെന്റലും ഭ്രാന്തും ഒന്ന് തന്നെ. തന്നെ കല്യാണം ആലോചിക്കാൻ പറഞ്ഞ ഇവിടെ എന്നെ വേണം തല്ലാൻ. എന്റെ കുഞ്ഞെ, കുട്ടമ്പിള്ളക്ക് അങ്ങനെ ഒരു പറ്റുപറ്റിപ്പോയി. ജയനറിയാവോ ഇയാൾ എന്താ ചെയ്തത്? ആ പെണ്ണോട് എന്ന് പറഞ്ഞിരിക്കുന്നു എനിക്ക് വട്ടാണെന്ന്. എന്റെ പൊന്നു കുഞ്ഞെ, കുഞ്ഞ് ഡോക്ടറാണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അപ്പഴത്തെ പെമ്പിള്ളേര് വിചാരിച്ചത് രോഗിയാണെന്നാ. എന്റെ ദൈവമേ, അവരെന്നെ ഒരുപാട് തല്ലി. പെമ്പിള്ളേർ ഇങ്ങനെയും തല്ലൂ. ദേ ഞാൻ ദിവംഗതനായി പോയേനെ. അണക്കടായല്ലോ. പോട്ടെ കുഞ്ഞെ, വേറെ ഒന്ന് രണ്ട് കേസുകൾ എന്തേലുണ്ട്. ആ പോളൂ, ഇവിടെ പോവാൻ. മേലെ എന്റെ മുമ്പിൽ വന്നു പോരും. അല്ല കുഞ്ഞെ, എന്തെങ്കിലും വാങ്ങിക്കും. അത് വേണ്ട, താനെങ്കിൽ ഡൗൺ ആയല്ലോ. ആ പെണ്ണ് ഇവിടെ തന്നെയല്ലേ, നമുക്ക് നേരിട്ട് പോയി ശരിയാക്കളയാം. ഏ നീ അത് ശരിയാവില്ല, പെണ്ണ് കാണാൻ പോയി പോയി മടുത്തു. അവസാനം ഒന്ന് ശരിയായി വന്നത് അതങ്ങനെയായി. അത് കളയടോ, ഒരു പെണ്ണ് പോയാൽ 100 പെണ്ണ് കിട്ടും. അവരൊക്കെ അവിടെ റിഹേഴ്സലിന് കാത്തിരിക്കണം, നമുക്ക് അങ്ങോട്ട് പോവാം. ഞാനങ്ങൂല നാടകത്തിനും കൂത്തിനും. അതുകൊള്ളാലോ, ആസ്പത്രി വാർഷികത്തിന് ഇതാ നാടകം അഭിനയിച്ച് കലക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാല് മറന്നു. അത് കയ്യിലിരിക്കട്ടെ. ഹാ, ടേക്ക് ഇറ്റ് ഈസി മാൻ, കം ഓൺ. ഇസ് ആരുടെ എഴുത്ത്? അമ്മയുടെ. എന്താ വിശേഷം? അമ്മയുടെ വകയിൽ ഒരു അമ്മായി ചെറുപുഷ്പ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ടെന്ന്. പോയി കാണണമെന്ന് എഴുതിയിരിക്കുന്നത്. വൈകുന്നേരം അവിടം വരെ ഒന്ന് പോവാം. അയ്യോ ഞാനില്ല. എടി, അതിന് അവിടെ ഒന്നും നിന്റെ പാർട്ടിയൊന്നും കാണത്തില്ല. ഇത് ഫീമെയിൽ വാർഡല്ലേ. ആ ശരി, ഞാൻ വരാം. പക്ഷെ അതേസമയം അവിടെ നിൽക്കരുത്. ശരി, എന്തൊക്കെയായാലും എനിക്ക് നിന്റെ പാർട്ടിയെ കണ്ടാ കൊള്ളാമെന്നുണ്ട്. ആരെ? നിന്റെ ഭാവി വരണേ. എടി ക്ലൈമാക്സ് രംഗമാണ് കലക്കണം. തന്റെ അഭിനയം പോലെ ഇരിക്കും ഈ സീന്റെ വിജയം. ആ പിന്നെ ഈ കഥാപാത്രം ഈ ബ്രാൻഡ് ആശുപത്രിയിൽ കിടക്കുകയാണ്. ഇവിടെയുള്ള ഡോക്ടർ തന്നെയാണ് തന്റെ കാമുകിയെ വിവാഹം കഴിച്ചത്. കാമുകിയും ഭർത്താവും കൂടി കൈകോർത്ത് നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്റെ ഹൃദയം തകർന്നു പോയി. സകല ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് താൻ മുന്നോട്ട് കുതിക്കണം. എന്റെ അമ്മനെ കുട്ടി എന്ത് വിളിക്കണം? എവിടെ ഡോക്ടർ? എവിടെ നിൽക്ക്, സിസ്റ്ററെ വരണം. ആ മനസ്സിലായല്ലോ, ചാക്കല്ല ചങ്ങനകളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് കുതിക്കണം. അമ്മണി കുട്ടി എവിടെ, പിടിവിടരുത്, വലിച്ചോ. എവിടെ, ആക്ഷൻ. അമ്മണി കുട്ടി. ഓ എന്റെ സാമൂഹ്യ റിയാക്ഷൻ പോലെ അങ്ങനെയല്ല, എന്റെ അമ്മണി കുട്ടി. ഓ വരട്ടെ. ചങ്ങല എവിടെ, ചങ്ങല എവിടെ.
രൂപയാ? 15 രൂപ. തന്റെ പാർട്ടി ഇവിടെ എങ്ങനെ കാണിച്ചു? എക്സ്ക്യൂസ് മീ, ഈ ഫീമെയിൽ വാർഡ് എവിടെയാ? മുകളിലാ, വരൂ. ോ സ്ഥലം മാറിപ്പോയോ? ഇനി വേറെ വല്ല ഹോസ്പിറ്റലാണോ? എന്തോ ഹോസ്പിറ്റൽ ഇത് തന്നെയാ. അകത്ത് എന്തോ ഭയങ്കര ശബ്ദം, തുറന്നു നോക്കാം. വിഷു വേണ്ട, നോക്കാവിടെ കുഴപ്പമാണെങ്കിൽ ഓടാം. എനിക്ക് ഭ്രാന്തില്ല. അമ്മണിക്കുട്ടി, അമ്മണിക്കുട്ടിയെ എന്നെ വിട്ടിട്ട് പോകരുത്. അമ്മണിക്കുട്ടി, അമ്മണിക്കുട്ടി എന്നെ വിട്ടിട്ട് പോകരുത്. അമ്മണിക്കുട്ടി എന്നെ ഉപേക്ഷിച്ചിട്ട് പോകരുത്. അമ്മണിക്കുട്ടി പോകരുത്. അയ്യോ അനു അല്ല സാമേ, അനു അല്ല, അനു അല്ല സാമേ, അനു അനു അല്ലേ, ഇന്ന് കറുത്ത ബാബ അതായിട്ട് ഇളക്കം ഇളകി നിന്ന് കേളി നിന്നെ തിരിച്ചറിഞ്ഞു, അതാ അത്ഭുതം. അനു നിനക്ക് ഒന്ന് പറഞ്ഞോട്ടെ. ആ കുട്ടമ്പിള്ളന്റെ കയ്യെ കിട്ടിയിട്ടുണ്ടല്ലോ, അവനൊരു മിക്സിക്ക് വത്തിട്ട് ഞാൻ നോക്കും. എന്താണ് ചിരിക്കുന്നത്? എന്താണ് ഇത്ര ചിരിക്കാൻ? തുളസി എന്ത് പറ്റി? ഒന്നുമില്ല, ഒരു വയറുവേദന. എന്താടി? എന്താ തുളസി? സിസ്റ്റർ, ഞാൻ ഒരു ചെറിയ അസുഖം വന്നപ്പോഴേക്കും വീട്ടിൽ പോണെന്നൊക്കെ പറഞ്ഞ, അതും പരീക്ഷ എടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ. ഈ അസുഖം മുമ്പൊരിക്കൽ വന്നപ്പോ നാട്ടിലൊരു ഡോക്ടറെ കാണിച്ചിരുന്നു, റിപ്പീറ്റ് ചെയ്താ വന്ന് കാണിക്കണമെന്ന് നന്നേ പറഞ്ഞിരുന്നു. ഏതായാലും അധിക ദിവസം വീട്ടിൽ നിൽക്കണ്ട, അത് അസുഖമൊന്നും കുട്ടിക്കില്ല. ശരി, പോയിട്ട് വരട്ടെ. ആ ഏ, പണ്ട് ഈ അസുഖം വന്നിട്ടുണ്ടെന്ന് സിസ്റ്ററോട് പറഞ്ഞു നേരാ? അത് ഞാൻ വെറുതെ പറഞ്ഞതാ, അമ്മയെ കാണണമെന്ന് തോന്നി. അത് പറഞ്ഞ അവര് വിടുവോ? ഈസ്റ്ററിന് ഞാൻ ഏതായാലും വീട്ടിൽ വരും, അപ്പൊ നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോരാം. വരട്ടെ, ബൈ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പുറപ്പെടാൻ സമയമായി അല്ലേ? അതെ സിസ്റ്റർ. ഈ ബസ് തെറ്റിയാ അടുത്ത ബസ് വൈകിട്ടാ. അവിടെ എത്തിയ ബസ് സ്റ്റോപ്പിൽ നിന്ന് എങ്ങനെ വീട്ടിലേക്ക് പോകും? ആരെങ്കിലും വരുമോ? ഡ്രൈവർ വരും, അല്ലെങ്കിൽ ചേട്ടൻ. ചേട്ടൻ എന്ന് പറയുമ്പോ ചേച്ചിയുടെ ഹസ്ബൻഡ്. പോട്ടെ സിസ്റ്റർ, തിങ്കളാഴ്ച വന്നിങ്ങ് തിരിച്ചു പോരണം. Thank you.
ഇവിടെ നിന്നെ കാത്തിരുന്നതാ നിന്റെ അസുഖം എങ്ങനെയുണ്ട് നല്ല ക്ഷീണം തോന്നുന്നല്ലോ കുറഞ്ഞില്ലേ കുറഞ്ഞു എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ വാ നമുക്ക് നടക്കാം എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് നമുക്ക് എന്റെ വീട്ടിൽ പോയി സംസാരിക്കാം ചേട്ടൻ ഇപ്പോൾ വരും അയ്യോ നിന്റെ വീട്ടിലേക്ക് ഞാനില്ല ആന്താ അമ്മ അന്വേഷിക്കും ആ ദേ ചേട്ടൻ വരുന്നു നമസ്കാരമുണ്ടേ നമസ്കാരം ആ പിന്നെ എന്തൊക്കെയുണ്ട് ആരുട്ടെ വിശേഷങ്ങൾ അനി ഞാൻ പോകുന്നു ഞാൻ എന്നെ ഡ്രോപ്പ് ചെയ്യാം വേണ്ട അപ്പോൾ വൈകിട്ട് ഞാൻ എന്റെ വീട്ടിൽ വരാം ആ തുളസി എന്താ ഓടിക്കളഞ്ഞെന്നറിയാവോ ചേട്ടൻ കളിയാക്കിയതുണ്ടോ ഏ അതൊന്നും അല്ല കാര്യം നായർ കുട്ടിക്കൊരു പ്രേമം തുളസിക്കോ അതല്ലേ എന്നെ കണ്ടപ്പോ വലിഞ്ഞു കളഞ്ഞത് ആരാത് ആ അതൊക്കെ നിന്നെ ചേച്ചി പറഞ്ഞു തരും വകയർ അമ്പടി കള്ളി അമ്മ ഇത് എത്രാമത്തെ പ്രാവശ്യം ഇവിടെ വന്നിങ്ങനെ നോക്കുന്നത് പേടിക്കാതെ അവളിപ്പൊ എത്തും അതല്ല മോളെ ഇനി ബസ്സോ മറ്റോ വൈകിയോന്തോ അവള് തനിച്ചല്ലേ ഉള്ളൂ ബസ് ഇത്തിരി വൈകിയാലും അവളിങ്ങ് വരും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അമ്മച്ചി എന്താ മോളെ മോളെ എന്തത്ര വൈകിയേ ബസ് ലേറ്റായോ അരമണിക്കൂർ ചേട്ടൻ ഇപ്പഴാ കാറും കൊണ്ട് വന്നത് ഷോ എന്റെ മോളെ ഞാൻ പറയാം എന്റെ പൊന്നുമോളെ നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോ കണ്ടില്ലേ എന്റെ കൊച്ചിന്റെ പരുവും നീ എന്റെ കയ്യിൽ മോളുവ അപ്പച്ചി നന്ദി അമ്മച്ചി എസ്റ്റേറ്റ് പോയിരിക്കെ പോരും സുസി ഞാനേ ഒന്ന് കറങ്ങിയിട്ട് വരാം അതേ വൈകരുത് ദേ വയറ് നിറച്ച് കഴിച്ചോണം നാളെ നോയമ്പാണെന്ന് അറിയാലോ ഒരു നേരത്തെ ആഹാരമേ ഉള്ളൂ അയ്യോ വന്നു വന്ന് ഒരു ദിവസത്തെ നോയമ്പ് പോലും ബുദ്ധിമുട്ടായി തുടങ്ങിയല്ലേ തിരുസഭയുടെ ചട്ടങ്ങൾ അനുസരിക്കൂ കുട്ടി ഒരു ദിവസം നോയമ്പ് നോക്കുന്നുണ്ട് എന്താ നിങ്ങളൊക്കെ പിള്ളേരല്ലേ ഞങ്ങളൊക്കെ പിന്നെ അല്ലേ പക്ഷാ അല്ല തനിക്കും കൂടി വേണ്ടിട്ടാ പറഞ്ഞത് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ സുസി വേഗം കഴിക്കേ പോണ്ടേ എവിടെ രണ്ടുപേരെ ഈസ്റ്റർ കഴിഞ്ഞു പോയാ മതി ദൂരൊന്നും അല്ലല്ലോ അങ്ങ് ഓടിപ്പോകാൻ അത് കൊള്ളാം തന്റെ ഫാക്ടറിയും കടയും ഒക്കെ തിങ്കളാഴ്ച വരെ ഒഴിവല്ലേ പിന്നെന്താ ധൃതി അതല്ല പച്ചാ ആ യൂണിയൻ ലീഡേഴ്സുമായിട്ടുള്ള കോംപ്രമൈസ് സ്റ്റോക്ക് നാളെ വെച്ചിരിക്കുന്നത് അപ്പോ ഫയൽസ് ഒക്കെ റെഫർ ചെയ്യാതെ പോയാൽ അതിലാരെങ്കിലും വിട്ട് ആ ഫയൽസ് ഇങ്ങ് എടുപ്പിച്ചാ പോരെ അയ്യോ അത് ശരിയാവത്തില്ല ഞാൻ ആ മാനേജറോടും അക്കൗണ്ട്സിനോടും വീട്ടിലോട്ട് വരാൻ പറഞ്ഞിരിക്കാം അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ പോയിട്ട് വാ ചേട്ടാ ചേച്ചി ഇവിടെ നിൽക്കട്ടെ ആ പിന്നെ സൂസി ഇവിടെ നിൽക്കട്ടെ ഞാൻ പോയിട്ട് നാളെ മറ്റേ വരാം നിനക്ക് വേണോ ആ ചേച്ചി ഞാനിന്ന് തുളസിയെ കണ്ട് ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു എന്തൊക്കെയോ ഒത്തിരി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഒന്നും പറയാൻ പറ്റിയില്ല ചേട്ടൻ വരുന്ന കണ്ടപ്പോ അവളങ്ങ് ഓടി പിന്നെ ചേട്ടനാ കാര്യം പറഞ്ഞത് എന്തു പറഞ്ഞു തെളിച്ചൊന്നും പറഞ്ഞില്ല ചേച്ചിയോട് ചോദിക്കാൻ പറഞ്ഞു അതേ അനു നീ അറിയില്ല ജോണിയെ അലക്സാണ്ടർ അച്ഛന്റെ ഏതോ അകന്ന ബന്ധു അതെ അവൻ തന്നെ എനിക്കും ആദ്യം വിശ്വാസമില്ലായിരുന്നു ഒരു ദിവസം ജോണിക്ക് സൂസി ചേച്ചിയുടെ കാർ വരുന്നുണ്ട് എന്നെ കണ്ട് കുഴപ്പമോ കാർ നിർത്തോ വണ്ടി പുറകോട്ടെടുക്കൂ തുളസി വീട്ടിലേക്കല്ലേ അതെ വരൂ ഞാനാ വഹിക്കാം കേറു തുളസി തുളസി കയറാൻ വരൂ നിങ്ങളോട് കയറാൻ പറഞ്ഞില്ല തുളസി ഇറങ്ങാൻ ഇറങ്ങാനാ പറഞ്ഞത് ആരാ ഇവിടുത്തെ വലിയ ഷോ കാണിക്കാൻ ഇറങ്ങി വടി സോറി ചേച്ചി
ഇരുന്ന് വേർക്കാതെ കൊച്ചമ്മ ഒന്ന് വേഗം പോയാലേ. അവൾ ഈ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. നാട്ടുകാര് വേറെ ചില കഥകളും പറയുന്നു. എന്ത് കഥ എനിക്കറിയില്ല. നീ അവളോട് തന്നെ ചോദിക്ക്. ഞാനിന്നാള് ചോദിച്ചപ്പോ അവൾ വെറുതെ നിന്ന് കരയുന്നു. വാ കിടക്കാൻ നോക്ക്. ജെയിംസിനുള്ള അത്രയും ഭക്തി സൂസിക്കില്ല അല്ലേ? ഞാൻ കളിയാക്കും, കള്ളഭക്തിയാണെന്ന്. അച്ഛോ, അച്ഛനറിയാലോ ജോണിയും തുളസിയും തമ്മിൽ. ഞാനും കേട്ടു, വ്യക്തമായിട്ടൊന്നും അറിയാതെ ഞാൻ ഇവിടെ അവനോട് ചോദിക്കുന്നത്. അനുവിന്റെ ഫ്രണ്ടല്ലേ തുളസി, ഒന്ന് ഉപദേശിച്ചുകൂടെ? ഞാൻ പറഞ്ഞ കേൾക്കുന്ന സ്റ്റേജൊക്കെ കഴിഞ്ഞച്ചോ. ഏതായാലും ഞാൻ അവനോടൊന്ന് പറഞ്ഞു നോക്കാം. പാതിരാ കുർബാനയ്ക്ക് വരണം. പുതിയ പാട്ടൊക്കെ പഠിച്ചല്ലോ അല്ലേ? അച്ഛോ ഞങ്ങൾ വരട്ടെ. നീ എന്ത് വിട്ടിട്ടോ തുളസി കാണിക്കുന്നേ? മോഡേൺ ഔട്ട്ലുക്ക് ഇല്ലെന്നൊക്കെ നീ ചിലപ്പോ പറയുമായിരിക്കും, എന്നാൽ ഇതൊരുമാതിരി ഒന്നാമത് ഇന്റർകാസ്റ്റ്. അത് പിന്നെ പോട്ടേന്ന് വെക്കാം. അയാൾക്ക് എന്താണുള്ളത്? ജോലിയില്ല, കയറി കിടക്കാൻ ഒരു വീടില്ല. അലക്സാണ്ടർ അച്ഛന്റെ ഏതോ ഒരു ബന്ധുവാണെന്നല്ലാതെ അയാളെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് നിനക്കറിയാമോ? തുളസി, നീ അപകടത്തിലേക്കാ ചെന്ന് ചാടുന്നത്. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നത് നീ കേക്ക്. അയാളെ മറന്നുകള. ഇനി ഇതിൽ കൂടുതലേടെ പോയിടും വരാനാ ചേച്ചി. ഞാൻ ഗർഭിണിയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും തുളസി? എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. നിങ്ങൾ എന്തോന്ന് രാവിലെ വന്ന് മനുഷ്യനെ വരട്ടുന്നത്? വരട്ടും, ഭീഷണിയൊന്നും അല്ല. തുളസിയുടെ കാര്യം ഞങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? തുളസി, തുളസി ഗർഭിണിയാണ്. അറിയാം, ആണും പെണ്ണും തമ്മിൽ പ്രേമിച്ച ചിലപ്പോ പെണ്ണിന് ഗർഭം ഉണ്ടായെന്നൊക്കെ വരും. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. തുളസിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്നെ അങ്ങ് തൂക്കി കൊല്ലുമായി. എന്ന് വെച്ചാ നിങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടി അല്ലേ പൂജപ്പുരയിലെ തൂക്കുമരം? എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഒരു കൊച്ചമ്മയും വന്ന് ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെയാ എന്തേത്? തുളസി ചേച്ചി തന്നതാ. സ്നേഹം നിറഞ്ഞ അനുവിന് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടം വിട്ടു പോകും, ഞാനും ജോണിയും. നിന്നോട് മാത്രമേ ഈ വിവരം ഞാൻ പറയുന്നുള്ളൂ, ആരോടും പറയരുത്, ചേച്ചിയോട് പോലും. കത്ത് വായിച്ചു കഴിഞ്ഞാലുടനെ നീ ഇങ്ങോട്ട് ഓടി വരരുത്. നിന്നെ കണ്ട ഞാൻ ആകെ തളർന്നു പോവും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Thank you.
ഹലോ അലക്സാണ്ടർ അച്ഛനല്ലേ അതെ ഫാദർ അലക്സാണ്ടർ നിങ്ങൾ ആരാ എന്ത് വേണം ഈ പാതിരാത്രിയിൽ ഇപ്പോഴോ മണി 3 കഴിഞ്ഞില്ലേ രാവിലെ പള്ളി വന്നാ മതി 6 മണിക്ക് ശേഷം എപ്പോ വേണമെങ്കിലും വന്നോളൂ നേരം പുലരുന്നതുവരെ ഈ പാപഭാരം താങ്ങാൻ എനിക്ക് കഴിയില്ല പ്ലീസ് പ്ലീസ് ഫാദർ ശരി പള്ളിയിലേക്ക് വരൂ ഇത്രയേറെ മനോവേദന ഉണ്ടാക്കത്തക്ക എന്ത് പാപമാണ് കുഞ്ഞെ നീ ചെയ്തത് ജോണി പറഞ്ഞതെല്ലാം കള്ളമാണ് സർ അവൻ തന്നെയാണ് തുളസിയെ കൊന്നത് എനിക്കൊരു സംശയമില്ല അന്ന് പള്ളിയിൽ വെച്ച് നിങ്ങളോട് അവൻ വഴക്കുണ്ടാക്കിയപ്പോ തന്നെ പോലീസ് കംപ്ലൈന്റ് ചെയ്തതായിരുന്നു എങ്കിൽ ഇങ്ങനൊന്നും വരില്ലായിരുന്നു അതൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ എന്താ കാര്യം വരാനുള്ളൊക്കെ വന്നില്ലേ സർ ഞങ്ങളുടെ ഭാഗത്ത് ഇനി എന്താ ചെയ്യാനുള്ളത് തൽക്കാലം ഒന്നുമില്ല ഇപ്പൊ ഇവിടെ പറഞ്ഞതൊക്കെ കോടതി പറയാനും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഏത് കോടതി വേണമെങ്കിലും പറയാം തുളസിയെ കൊന്നവൻ ശിക്ഷിക്കപ്പെടും അത്രേ ഉള്ളൂ താങ്ക് യു സർ തെറ്റിദ്ധരിക്കരുത് ഫർദർ ക്വസ്റ്റ്യനിങ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ ബുദ്ധിമുട്ടിക്കരുത് അനുവിനാണെങ്കിൽ അടുത്ത ആഴ്ച പബ്ലിക് എക്സാമിനേഷനാണ് പിന്നെ ഞാൻ മിക്കപ്പോഴും ബിസിനസ് സ്റ്റൂഡിലായിരിക്കും ഇത്രയൊക്കെ പറഞ്ഞു തന്നെ വളരെ ഉപകാരം തുളസിയുടെ ഈ കത്ത് തന്നെ നല്ല എവിഡൻസ് ആണ് കേസ് കോടതിയിൽ വരാൻ 2-3 മാസം എടുക്കും അപ്പൊ 3-4 ദിവസം ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വരും ഓ അത് സാരമില്ല എന്നാ എങ്ങനെയാ വേണ്ട തുളസിയോട് പറയേണ്ടതായിരുന്നു അതൊക്കെ പോട്ടെ അനു നീ അതെല്ലാം വിചാരിച്ച് ചേട്ട കിടന്നുറങ്ങാൻ നോക്ക ആ ബുക്കിംഗ് ഇതാ
വേണ്ടി ഞാൻ ആ കുര്യാക്കോസിന്റെ ആ ഫയലൊന്ന് വന്നു. ോ ജൂലിക്ക് വന്ന കത്ത വായിക്ക്. എന്റെ ജീവന്റെ ജീവനായ ജൂലിക്ക്, നീ വരുന്നതും കാത്ത് ബസ് സ്റ്റോപ്പിൽ ഈ എളിയദാസൻ നിൽക്കുന്നുണ്ടാവും. ആരാ എഴുതിയിരിക്കുന്നത്? സ്നേഹ ചുംബനങ്ങളോടെ നിന്റെ സ്വന്തം അശോകൻ. അവന്റെ ഒരു സ്നേഹചുംബനം അല്ലെങ്കിൽ അവന്മാരെ പറയുന്നെന്തിനാ? ഇവളുമാർ അങ്ങോട്ട് അയക്കുന്ന കത്തിലെ വിശേഷം അറിയണമെങ്കിൽ അവിടുത്തെ വാർഡ്മെറ്റിനോട് ചോദിച്ചാൽ മതി. എന്താത്? ഇതും അത് തന്നെയാ, റാണിക്കുള്ളതാ. സിസ്റ്ററേ, അനിയനൊരു കത്ത്. ഓ, അവളും തുടങ്ങിയോ? ഇതല്ല, വീട്ടിന്ന്. ആ കുട്ടിയുടെ ചേച്ചി എഴുതിയതാ. വായിക്ക്. നിന്റെ പരീക്ഷ തീരുന്ന അന്ന് തന്നെ അവിടെ നിന്നും യാത്ര തിരിക്കണം. അതിന്റെ പിറ്റേ ദിവസം, അതായത് 12-ാം തീയതി, നിന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരും എന്ന് സ്വന്തം ചേച്ചി. ഈ കത്ത് കാണിക്കോ സിസ്റ്ററെ? വേണ്ട, ഇത് കാണിച്ച അവള് പഠിത്ത ഉഴപ്പും, പരീക്ഷ കഴിഞ്ഞു കൊടുക്കാം. പോനെ, ഇതാ അവിടെ വാങ്ങിച്ചു വെക്ക്. അമ്മേ, ഇത് വലിയ അന്ധക്കരണായി പോയേട്ടാ. അതെന്താ? രണ്ടു കൊല്ലം മുമ്പ് ഞാനിവിടെ പെണ്ണ് കാണാൻ വന്നപ്പോ എനിക്ക് തന്ന എന്തൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? ഓ, ഞാൻ അത് ഓർക്കുന്നില്ല. ആ, എന്നാൽ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അച്ചപ്പം, കുഴലപ്പം, ചീപ്പപ്പം, ആ പിന്നെ പാറ്റൻ ടാങ്ങിന്റെ ഉണ്ട പോലെ തവലോസുണ്ട. ആ പോട്ടെ, ഞാനായതുകൊണ്ട് അങ്ങ് ക്ഷമിച്ചു. നീ വെറുതെ നിന്ന് വാചം അടിക്കാതെ അവിടെ പോയിരിക്കും. ഇവനാണ് എന്റെ മൂത്ത മരുമകൻ ജെയിംസ്. മരുമകൻ എന്ന് പറയുന്നത് ശരിയല്ല, മൂത്ത മകൻ, വലിയ ബിസിനസ്സുകാരനാ. ഹലോ ഹലോ. ഡോക്ടർ സാൻകുട്ടി വലിയ സൈക്കാട്രിസ്റ്റാ. വലിയ സൈക്കാട്രിസ്റ്റ് ഒന്നുമല്ല, പ്രാക്ടീസ് ഒക്കെ തുടങ്ങി, ഒക്കെ ഒന്ന് പരിചയിച്ചു വരുന്നതേ ഉള്ളൂ. അത് കണ്ടപ്പോഴേ മനസ്സിലായി. അനുവിനെ വിളിക്കുവനെ. ഇവിടെ എല്ലാം ശരിയായില്ലേ? അമ്മേ, മണവാട്ടിക്ക് നാണമാണെന്ന് തോന്നുന്നു. നാണിക്കണ്ട നാണിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. അതിനിവിടെ ആർക്കാ നാണ്? അപ്പൊ നാണയില്ലേ. ആദ്യം ഈ ചായ ഒന്ന് കൊടുക്ക. അനു, എന്റെ പൊന്നു കുഞ്ഞെ, നാണം നല്ലതാ. ണിച്ചൊതുങ്ങി പതുങ്ങി മെല്ലപ്പോ, ഒരുമാതിരി അമ്പലക്കാലയുടെ പോക്ക് പോവാതെ. ചെറുക്കൻ സൈക്കാട്രിസ്റ്റാ. ഹലോ.
ഇവിടെ വന്ന് ആണിച്ചേൽക്കാണ്. ചെല്ലിയല്ലേ ചായോട്. അങ്ങോട്ട് കൊടുക്കുമോളെ. താങ്ക് യു. ആ അവിടെ നിൽക്ക, അവർ നിന്നെ ശരിക്കൊന്ന് കാണട്ടെ. ആ ഇതാണ് അനുവിന്റെ അമ്മ. ഇപ്പോഴവർക്ക് ഇങ്ങനെയൊന്നും കണ്ടാ പോരപ്പിച്ച. അതിനെന്താ, അവര് സംസാരിക്കട്ടെ. ചെല്ലടോ മോളെ. ആ സാമു ചെല്ലു മോളെ. ചെല്ല്. എനിക്ക് ഭ്രാന്തൊന്നുമില്ല, ഞാൻ ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. എനിക്ക് ഭ്രാന്തില്ല. നിനക്ക് ഇതിന്റെ ത്രില്ലുമല്ലോ അറിയോ. ഇപ്പോഴും അനുവിന് എന്നെ വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മിണ്ടാതെ നിൽക്കാമെന്ന് മനസ്സിലായി. ഇറ്റ്സ് ഓക്കെ, സാരമില്ല. ഇറ്റ്സ് ഓക്കെ. എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായി. ഇറ്റ്സ് ഓക്കെ, ഞാൻ പോട്ടെ. സൈക്കോളജി വലിയ പിടിയില്ലല്ലേ. ഏ എന്താ അങ്ങനെ ചോദിച്ചത്? ഇപ്പൊ പറഞ്ഞത് തെറ്റിയില്ലേ? ചിരിക്കുന്നു ചിരിക്കുന്നു, സംഗതി കലക്കിയതാ തോന്നുന്നത്. എന്തോരും ആ പച്ച വിളിക്കുന്നു പടി.
ആശുപത്രിന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു. സംശയ നമുക്ക് എന്റെ വീട്ടിലൊന്ന് പോവാം. അപ്പച്ചനും അമ്മച്ചയും കണ്ടിട്ട് എത്ര ദിവസമായി. വൈകിട്ട് ചേച്ചിയുടെ വീട്ടിലൊന്ന് പോവാം. ഇന്ന് തന്നെ മടങ്ങി വരാം. വേണ്ട. നടന്ന സംഗതികളൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാനല്ലേ. അങ്ങനെ ഇപ്പൊ വേണം. എനിക്കൊന്ന് ഉറങ്ങണം, വല്ലാതെ ക്ഷീണം. നീ സ്വപ്നം കണ്ടോ? ഇല്ല ഇല്ല, സ്വപ്നമല്ല, ഞാൻ കണ്ടതാ. സൂചിച്ച് ആരോ കൊന്നു. നമുക്ക് ചേച്ചിയുടെ വീട് വരുന്നു പോ. അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? പ്ലീസ് അനു, നീ വേണ്ട, ഒന്നും പറയണ്ട. എനിക്കിപ്പോ എന്റെ ചേച്ചിയെ കണ്ടു. സമിച്ചാൻ വരുന്നില്ല, വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം. നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഉറക്കത്തിൽ ഒരു ദുസ്വപ്നം കണ്ടെന്ന് വെച്ച് ഉറങ്ങി കിടക്കുന്ന അവരെ കൂടെ വിളിച്ച് ഇതിനെ വെച്ച് ബുദ്ധിമുട്ടിപ്പിക്കണം. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാനും കൂടെ വരാം. പക്ഷെ പോകുന്നതിന് ഒരു കാര്യം ചെയ്യും.
ഒന്ന് ഫോൺ ചെയ്തിട്ട് പോ. ഹലോ ചേച്ചി, അനു എന്താടി ഈ സമയത്ത്? ചേച്ചി ചേച്ചി എന്നല്ലേ? അതേടി, നിനക്കെന്ത് പറ്റി? ആകെ പേടിച്ചു വരച്ച പോലെ. ചേച്ചി ഞാൻ ചേച്ചി ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? അത് അത് ഹലോ, ആ ഇത് ഞാനാ സാം. ആ അനു ഒരു സ്വപ്നം കണ്ട എന്റെ ബഹളം ഇപ്പൊ കേട്ടത്. സൂസിയെ ആരോ എന്തോ ചെയ്തെന്നോ, എന്തോ ഉപദ്രവിച്ചെന്നോ. എന്നിട്ട്? എന്നിട്ടെന്താ, ചേച്ചിക്കൊന്നും പറ്റില്ലെന്ന് അറിഞ്ഞപ്പോ പെണ്ണിനാകെ ഒരു ചമ്മല്. ജെയിംസ് ട്രിവാൻഡ്രത്തിന് എപ്പോ പോയി? പോയില്ല, പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇതാ വരുന്നുണ്ട്, കൊടുക്കാം. ആരാ? സാമാണ്. അനു എന്തോ സ്വപ്നം കണ്ടെന്നും പറഞ്ഞ് ഭയങ്കര ബഹളം. സ്വപ്നം? സ്വപ്നം കണ്ടതാണോ? അയ്യോ, സത്യമായിട്ട് സ്വപ്നമാണ്. ഞങ്ങൾ കിടന്ന് ഉറങ്ങുമായിരുന്നു. അല്ല, എന്താ പോയാൽ അവിടെ തന്നെ കറങ്ങുന്നേ? വൈകുന്നേരം പോകുന്നല്ലേ പറഞ്ഞെ. ആ എന്തു പറയാനാ, വിരഹ ദുഃഖം. ഞാൻ പോകാൻ ഇറങ്ങായിരുന്നു. അല്ല, നിങ്ങളെന്താ ഉറങ്ങാതിരിക്കുന്നത്? കിടന്നുറങ്ങാൻ നോക്കണോ? അയ്യോ കിടന്നോളാവേ. അണി മൂണാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാവര്. അവരിക്കട്ടെ. എന്താ അനുവിന്റെ സ്വപ്നം? ഒന്നുമില്ല, എന്തോ കണ്ട് പേടിച്ചു. ആ ഫാക്ടറിന്ന് ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ട്രിവാൻഡ്രത്ത് പോയിരിക്കണം എന്ന് പറഞ്ഞു. പറയാം. നീ ഇങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോ പിന്നെ ഞാൻ എങ്ങനെ കിടന്നുറങ്ങുന്നേ? ഞാൻ പുറത്തു വരുന്നോളാം. മോളെ, നിന്നെ ഒന്ന് ഉറക്കാൻ കഴിഞ്ഞില്ലേ പിന്നെ ഞാൻ എന്തിനാ സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞ് ഉറക്കുന്നേ? സ്ലീപ്പിംഗ് പിൽസ് ഒന്നുമല്ല, ഒരു ട്രാങ്കുലൈസർ. നോ സൈഡ് എഫക്ട്. സൂപ്പറായിട്ടുണ്ട്. ഇനി താനേ ഉറക്കം വന്നു. നീ എന്തു തെറ്റാടാ ചെയ്തത്? ഒരുത്തന്റെ പോക്കറ്റ് അടിച്ചാണ് എന്നെ.
ഹലോ. അതെ. ഇത്രയേറെ മനോവേദന ഉണ്ടാക്കത്തക്ക എന്ത് പാവമാണ് കുഞ്ഞെ നീ ചെയ്തത്? കർത്താവേ, ഈ പാപിയോട് പൊറുക്കുന്നു. ചേട്ടൻ പറഞ്ഞത് അച്ഛൻ എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അധികം സംസാരിക്കരുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അമ്മ കിടന്ന് ഉറങ്ങാൻ നോക്കൂ. മോളെ, അമ്മച്ചിയുടെ അവസ്ഥ നീ കണ്ടില്ലേ? നീ കൂടെ പോയാ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? സ്ഥിരമായിട്ട് നീ ഇവിടെ ഒന്ന് താമസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരാഴ്ച ഒരാഴ്ചയൂടെ കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും തോന്നുന്നു. നീ സാമനോട് പറഞ്ഞു ഒന്ന് സമ്മതിപ്പിക്ക. നിങ്ങൾ രണ്ടാളും പോയാൽ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക്. ഞങ്ങൾ തന്നെ പോകാൻ അപ്പച്ചൻ സമ്മതിച്ചിട്ടില്ല. അനുവിനാണെങ്കിൽ പോരാൻ ഒട്ടും സമ്മതമില്ല. പിന്നെ പോകാതിരുന്നാൽ എങ്ങനെയാ? അതാലോചിക്കുമ്പോഴാണ്. ഏതായാലും ഞാൻ ഹോസ്പിറ്റലിലേക്കൊന്ന് വിളിച്ചു നോക്കിയിട്ട് ഒരാഴ്ച കൂടെ ലീവ് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പോലീസിന്റെ ഭാഗത്ത് നിന്നെന്തോ നെഗ്ലിജൻസ് ഉള്ള പോലെ. ഒരു മാസം കഴിഞ്ഞില്ലേ? അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വാല്യൂഡ് ആയിട്ടുള്ള എവിഡൻസും ക്ലൂസും ഒന്നും ഇല്ലാതെ അവരെന്ത് ചെയ്യാനാ? ജെയിംസ് ഇപ്പൊ അതേപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. നമുക്ക് പോകാനുള്ളത് പോയി. ഇനിയിപ്പൊ ആരാ എന്തിനാന്നൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം? ആര് വന്നുണ്ടോ? ഞാനൊന്ന് പോയി നോക്കിട്ടു. ഗുഡ് ഈവനിങ്. ആ ഗുഡ് ഈവനിങ്. അങ്ങോട്ടിരിക്കാം. ഇരിക്കാം. നോ താങ്ക്സ്. എന്താ വിശേഷിച്ച്? ഞങ്ങൾക്ക് ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്നും കൂടി ക്വസ്റ്റ്യൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ഇൻക്ലൂഡിംഗ് യു. സോറി സർ, ഞാൻ വേണമെങ്കിൽ നിങ്ങളോട് വരാം. ബാക്കിയുള്ളവരൊക്കെ അവരൊക്കെ ഇപ്പോഴും ആ ഷോക്കിൽ തന്നെയുമല്ല. ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും പറയാനുമില്ല. ഒന്നും അത് വെറുതെ. നിങ്ങളുടെ വൈഫ് എന്തോ സ്വപ്നം കണ്ടെന്നോ രണ്ട് കൊലപാതകങ്ങൾ സംഭവിച്ചതെന്നും കേൾക്കുന്നു. നേരല്ലേ സർ, ഞാനൊരു സൈക്കാട്രിസ്റ്റാണ്. ഞാനും നിങ്ങളും ഒക്കെ ധാരാളം സ്വപ്നങ്ങൾ കാണാറുണ്ട്. അവയിൽ ചിലതൊക്കെ യാഥാർത്ഥ്യങ്ങളായെന്ന് വരാം. എന്നുവെച്ച്
അതൊരു മർഡർ കേസിന് ക്ലൂ ആവൂ. ഇനി അത് നിങ്ങളുടെ ഇന്നബിലിറ്റി മറച്ചു വെക്കാനുള്ള ശ്രമമാണെങ്കിൽ ഞാൻ സഹായിക്കാം. ഞാൻ അനുവിനെ വിളിക്കാം. മിസ്റ്റർ സാം, പരിഹാസം മനസ്സിലായി. മുങ്ങിച്ചാകാൻ പോകുന്നവർ കച്ചിത്തുരുമ്പിൽ പിടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ കരുതിയാ മതി. ഞാൻ ഇറങ്ങട്ടെ, ഇനിയും കാണാം. യു ആർ വെൽക്കം. അനു സ്വപ്നം കണ്ടു എന്ന് പറയുന്നത് ശരിയാണ്. തുളസിയുടെയും സൂസിയുടെയും മരണം അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് പറയുന്നത് വെറും യാദൃശ്ചികമാണ്. രണ്ടും കൂടെ കണക്ട് ചെയ്ത് ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണെന്നാണ് എന്റെ അഭിപ്രായം. സൂസിയുടെ മരണത്തെക്കുറിച്ച് അനു മുന്നറിയിപ്പ് തന്നിട്ടും ഞാൻ പ്രിക്കോഷൻ ഒന്നും എടുക്കാതിരുന്നതിന്റെ കുറ്റബോധം കൊണ്ട് പറയുന്നതല്ല. എന്റെ അറിവ് അനുഭവം വെച്ച് എനിക്ക് അതേ പറയാൻ കഴിയും. ഇറ്റ്സ് ജസ്റ്റ് എ കോയിൻസിഡൻസ്. എന്താ ജെയിംസ് ഒന്നും വേണ്ടാത്തത്? സാം പറയുന്നതൊക്കെ സയന്റിഫിക്കായി ശരിയാണ്. എനിക്കും അതറിയാം. ഇവിടെ നഷ്ടം എനിക്കാണ്, എന്റെ സൂസി. സാം ഒരു സാധാരണ മനുഷ്യനെ പോലെ അനു പറഞ്ഞത് വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അയച്ചു പോയാണ്. കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ കണ്ടതാ, ഒരു സ്ത്രീയെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നു. ഞാൻ പറയുന്ന സത്യമാ, ഒരു സ്ത്രീ രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നു. ആരാണത്? അതെനിക്കറിയില്ല. ഏതോ ഒരു സ്ത്രീ ഒരു പൊട്ടത്തലെ കത്തി ഉരുപ്പിടിച്ച്. ആള് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയുന്ന സ്വാമിച്ചൻ വിശ്വാസം ആവുന്നില്ലല്ലേ. എല്ലാ മുറിവുകളും ഉണക്കുന്ന കർത്താവ് നിന്നോടുകൂടെ ഉണ്ട്. തുളസി സൂസിച്ചേച്ചി കൊല്ലപ്പെടുന്നത് ഞാൻ കണ്ടതണച്ചു. തുളസിയുടെ കാര്യം ഞാനും ഒന്ന് കാര്യമായിട്ടെടുത്തില്ല. പക്ഷേ ചേച്ചി, ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോകാൻ ഞാനും സാമച്ചാന്റെ കാലു പിടിച്ച് അപേക്ഷിച്ചത്. ആരും എന്നെ വിശ്വസിക്കുന്നില്ല അച്ചോ. എനിക്ക് ഭ്രാന്താണെന്ന് അവരുടെയൊക്കെ ധാരണ. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാണ് മോളെ. പ്രാർത്ഥിക്കും, ദൈവം നിനക്ക് മനസ്സമാധാനം തരും. എനിക്ക് പേടിയോ എന്നുവെച്ചോ, എന്തൊക്കെയോ എന്റെ ചുറ്റും ആപത്തുകൾ വന്ന് നിറയുന്ന പോലെ. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഒന്നും ഓർത്ത് ഭയപ്പെടണ്ട, നിനക്കൊന്നും വരില്ല. കാവൽ മാലാഖമാരുടെ 1000 കണ്ണുകൾ എപ്പോഴും നിന്റെ മേലുണ്ട്. ധൈര്യമായിരിക്കും. കുറച്ചുകൂടി സൈഡിൽ നോക്കേ. ഇനി ശ്വാസം വലിച്ചു വിട്ടോളൂ.
get some more? No. That's all right. എനിക്കിപ്പോ സംശയം അസുഖം തനിക്കാണെന്നാ. ഒരു ടെസ്റ്റ് എടുക്കട്ടോ. അനു അപ്പുറത്തേക്ക് ഞാനിപ്പോരാ. സാർ അവളോട് പറഞ്ഞ നേരാണോ? എന്ത് അസുഖമൊന്നുമില്ലെന്ന്? അതെ. തനിക്കെന്താ അതിൽ ഇത്ര നിരാശ? ഷീസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. എനിക്കെന്തോ സാർ ഫർദർ ടെസ്റ്റുകൾ ഞാൻ വല്ലതും എടുക്കണോ? ആവശ്യമില്ലടോ, ഞാനല്ലേ പറയുന്നത്. അനുവിന്റെ സ്ഥാനത്ത് ഞാനോ താനോ ആണെന്ന് വിചാരിക്കുക, രണ്ട് സ്വപ്നങ്ങൾ കാണുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ സ്വപ്നത്തിൽ കണ്ടതുപോലെ സംഭവിക്കുന്നു. അതും അടുത്ത ബന്ധുക്കളുടെ മരണം പോലുള്ള കാര്യങ്ങളായാൽ. മൂന്നാമത് അത്തരത്തിൽ സ്വപ്നം കണ്ടാൽ നമ്മളാണെങ്കിൽ ചിലപ്പോൾ ഭയന്നു പോകും. സാർ അത് ഭയമല്ല, ഒരുമാതിരി ഹിസ്റ്റീരിയ പോലെ. ഞാൻ എന്താ പറയേണ്ടത്? ഒക്കെ ശരിയാവൂടോ. താൻ ഇനി അതിൽ ഇതൊക്കെ പറഞ്ഞ് ആ കൊച്ചിന് ടെൻഷൻ ഉണ്ടാക്കണ്ട. ഞങ്ങളിപ്പോ അനുവിന്റെ വീട്ടിലാ താമസം. എന്റെ വീട്ടിലേക്ക് മാറിയാലെന്ന് ആലോചിക്ക. അവിടത്തെ അറ്റ്മോസ്ഫിയർ ഇന്ന് മാറുമ്പോ. കറക്റ്റ്. താൻ ഇപ്പഴാ ഒരു സൈക്കാട്രിസ്റ്റിനെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയത്. ആ അതൊക്കെ പോട്ടെ, താൻ അറിഞ്ഞില്ലേ എനിക്ക് ട്രാൻസ്ഫറാ കാലിക്കറ്റിലേക്ക്. അറിഞ്ഞു, നല്ല കാര്യമല്ലേ സ്വന്തം നാട്ടിലേക്ക്. എനിക്ക് ഇവിടെയായിരുന്നു ഇഷ്ടം. ഇവിടെയാവും തന്നെ പോലുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗ്രൗണ്ട് സപ്പോർട്ടെങ്കിലും ഉണ്ടാകുമല്ലോ. ഞാൻ അറിയട്ടെ. ആ സാം, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം താൻ അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. എന്താ സാർ? അനു കണ്ട രണ്ട് സ്വപ്നങ്ങളും അതേപോലെ തന്നെ സംഭവിച്ചു. അത് വെറും യാദൃശ്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ മൂന്നാമത് കണ്ട സ്വപ്നത്തിലെ കാര്യങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് ആ മുട്ടത്തലയൻ, ആ ഡയറി, അതിന്റെ പുറത്തൊരു കൊന്ത, ആ മാഗസീന്റെ കവർ പേജ്, ഡ്രീംസ് എന്ന് തുടങ്ങുന്ന പാട്ട്, ഇതൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് അനു കണ്ടുമുട്ടിയാൽ താനത് അവഗണിച്ചുകളയരുത്. സാർ എന്തായി പറയുന്നത്? തന്നോട് ഞാൻ പറഞ്ഞില്ലേ സാർ അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ടെന്ന്. ജസ്റ്റ് കീപ് ആൻ ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ്, ദാറ്റ്സ് ഓൾ. യു മീൻ പാരാസൈക്കോളജി? എക്സാക്ട്ലി, ദാറ്റ്സ് വാട്ട് ഐ മീൻ. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കുക അല്ലെങ്കിൽ സ്വപ്നം കാണുക, ഇതൊക്കെ സംഭവ്യമാണെന്ന് മതഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിച്ചിട്ടില്ലേ? ഓഫ് കോഴ്സ് സയന്റിഫിക് ഗ്രൗണ്ട്സിൽ അതിന് പ്രൂഫൊന്നുമില്ല, പക്ഷെ തെറ്റാണെന്ന് ആരും തെളിയിച്ചിട്ടുമില്ല. ആ സ്ത്രീയുടെ മുഖം നീ ഓർക്കുന്നുണ്ടോ? ഇല്ല. ഒട്ടും ഇല്ല. ചുവന്ന സാരിയാണ് ഉടുത്തിരുന്നത്. ചുവന്ന സാരി ഉടുത്ത എത്രയോ സ്ത്രീകൾ ഈ നഗരത്തിലുണ്ട്. അവരിൽ ഏതാണ് ഈ സ്ത്രീ എന്ന് എങ്ങനെ തിരിച്ചറിയും? ആ മുട്ടത്തലേനെ കണ്ട് അറസ്റ്റ് ചെയ്യിച്ചൂടെ. നല്ല കാര്യമായി. ഈ നാട്ടിൽ എത്രയോ കഷണ്ടിക്കാരും മുട്ടത്തലേമാരുണ്ട്. അവരിൽ ആരാണ് ഇയാള്? എനിക്ക് അയാളെ കണ്ട തിരിച്ചറിയാം. ശരി, നീ തിരിച്ചറിഞ്ഞു തന്നെ ഇരിക്കട്ടെ. ചെയ്യാത്ത കുറ്റത്തിന് എങ്ങനെ അയാൾ അറസ്റ്റ് ചെയ്യിപ്പിക്കും? ആ വീക്കിലിയുടെ ഓഫീസിലും മ്യൂസിക് ട്യൂബിലും ഒന്ന് അന്വേഷിച്ചാലോ? ഞാൻ കണ്ടതുപോലെ ഒരു കവർ പേജ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ അറിയാം. മ്യൂസിക് ട്യൂബിന് അങ്ങനെ ഒരു സോങ് ഉണ്ടോന്നും ചോദിക്കാം. അതുകൊണ്ടെന്താ? അതിനോട് ബന്ധപ്പെട്ട ആരോ ആണ് ആ സ്ത്രീ. എന്റെ മനസ്സങ്ങനെ പറയുന്നു. നമുക്കൊന്ന് പോയി അന്വേഷിക്കാം. ശരി. ആ ചേട്ടനെ കൂടെ വിളിക്കാം. അങ്ങേരെ എന്തിനാ ഇതിനൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ഒരു ബുദ്ധിമുട്ടില്ല, നമ്മൾ പറഞ്ഞു വരും. വിളിക്കട്ടെ. ഈഫൽ ഗോപുരമോ? അതെ, പാരീസിലുള്ള. ദാ ഇതുപോലെ. മനസ്സിലായി. ഞാനാ ഒരു സിനിമാ വാരികയാണ്. സിനിമാ താരങ്ങളുടെ ചിത്രങ്ങളെ ഞങ്ങൾ കവർ പേജുകളായി അടിക്കാറുള്ളൂ, പ്രത്യേകിച്ച് മലയാള സിനിമാ താരങ്ങളുടെ. എന്നെങ്കിലും ഇതുപോലൊരു കവർ പേജ് വന്നിട്ടുണ്ടോ? ഞാനാ തുടങ്ങിയത് മുതൽ ഞാനാണ് ചീഫ് എഡിറ്റർ. എന്റെ അറിവിലില്ല. അടുത്ത ഏതെങ്കിലും ലക്കങ്ങളിൽ ഇതുപോലൊരു കവർ പേജ് വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും ഇല്ല. അടുത്ത ആറുമാസത്തേക്കുള്ള കവർ പേജുകൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ഇനിയിപ്പോ ആറുമാസം കഴിഞ്ഞാലും ഈഫൽ ഗോപുരത്തിന്റെ കവർ പേജ് വരുന്ന പ്രശ്നമേ ഇല്ല. എന്നാ പിന്നെ ഞങ്ങളിറങ്ങട്ടെ. ആട്ടെ. സിബിസ അബ്ബ ബോണിയം ഇവരുടെ പോപ്പുലർ നമ്പറുകളെ ഞങ്ങൾ പാടാറുള്ളൂ. ഇതിലൊന്നും ഡ്രീംസും തുടങ്ങുന്ന പാട്ടില്ല. പ്രോഗ്രാമിന് നിങ്ങൾ ഇടുന്നത് കറുത്ത ഗിൽറ്റുള്ള ഡ്രസ്സല്ലേ? ഏയ്, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേക യൂണിഫോം ഒന്നും ഇല്ല.
നിങ്ങളുടെ അടുത്ത പ്രോഗ്രാം എന്നാണ്? അയ്യോ, എന്നും പ്രോഗ്രാം അല്ലേ, ഈ മാസം കംപ്ലീറ്റ് ബുക്കിംഗാ. പിന്നെ വല്ല പ്രോഗ്രാം ബുക്ക് ചെയ്യാമെന്നാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല, പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. ബുക്കിംഗ് ഒക്കെ ഇനി ഒരിക്കലാവാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അളിയോ, അഡ്വാൻസ് കിട്ടുമെന്ന് ഓർത്ത് കൈ ഇങ്ങനെ തരിച്ചു പോയടാ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കാണുന്ന ഒന്നോ രണ്ടോ സ്വപ്നങ്ങൾ ചിലപ്പോ ബൈ ചാൻസിന് യാഥാർത്ഥ്യമായി വരും. എന്ന് വെച്ച് കാണുന്ന സ്വപ്നങ്ങളെല്ലാം അതേപടി സംഭവിക്കുന്ന കരുതി അതിന്റെ പുറകെ തൂങ്ങി നടന്നാ പിന്നെ ജീവിതത്തിൽ വേറെ ഒന്നിനും സമയം കാണില്ല. അപ്പോ അന്വേഷണം നിർത്താൻ പോവാ? അല്ല, തുടരാ. ആ ലൈറ്റിന്റെ ഷെയ്ഡും ഡയറിയും ബാക്കി കിടപ്പുണ്ടല്ലോ. ഇതിന്റെയൊക്കെ പുറകെ നടന്ന നാണം കേട്ട, അത് ഫീൽ ചെയ്യത്തൊക്കെ പ്രായവും പക്വതയും നിനക്കില്ല. ഞങ്ങളുടെ കാര്യം അതല്ല. ആ പാട്ടുകാരന്റെയും എഡിറ്ററുടെയും മുഖത്ത് വന്ന പുച്ഛരക്ഷം ശ്രദ്ധിച്ചു. ഇങ്ങനെ ഒരു രണ്ടു മൂന്ന് സ്ഥലത്തുള്ള ചെന്ന അത് തന്നെ ഒരു ടോക്കാവും. ഒരു സൈക്കാട്രിസ്റ്റും വലിയൊരു ബിസിനസ്സുകാരും കൂടെ വട്ടിൽ കിടക്കണം. ആരെന്ത് പറഞ്ഞാലും ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. ഇത്ര പ്രായം പക്വതയുള്ളവർ വിചാരിച്ചിട്ടും കൺമുമ്പിൽ നടന്ന രണ്ട് കൊലപാതകങ്ങൾ ഒഴിവാക്കാൻ പറ്റിയില്ലല്ലോ. ഒരു പാവ സ്ത്രീ കൂടെ കൊല്ലപ്പെടാൻ പോകുന്നു, അവൾ ആരും ആയിക്കോട്ടെ, ഞാൻ അവളെ രക്ഷിക്കും. ഈ ലോകത്ത് ആയിരക്കണക്കിന് കൊലപാതകങ്ങൾ ദിവസവും നടക്കുന്നുണ്ട്. നീ വിചാരിച്ചാൽ അതെല്ലാം തടയാൻ പറ്റുമോ? ജെയിംസേ, ഇവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും. വന്ന് വന്ന് വീടൊരു പോലീസ് സ്റ്റേഷൻ പോലെ. ഇവളെ ഐജിയും നമ്മളെ രണ്ടുപേരും കാൺസ്റ്റബിളുമാരും. അല്ല, ആ വീക്കിലിയിൽ ഈഫൽ ഗോപുരത്തിന്റെ കവർ പേജ് വന്നിട്ടില്ല. മ്യൂസിക് ട്രൂപ്പിന് ഡ്രീംസ് എന്ന് തുടങ്ങുന്നൊരു പാട്ടും ഇല്ല. ശരിയാണ്, എന്നുവെച്ച് ഇനി ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. ഉദാഹരണത്തിന്, ഒരു മലയാള സിനിമയുടെ ഷൂട്ടിംഗ് പാരീസിൽ നടക്കുന്നുണ്ടിരിക്കട്ടെ, തീർച്ചയായും അങ്ങനൊരു കവർ പേജ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് അനൂ കണ്ട സ്വപ്നങ്ങളെല്ലാം അതേപടി സംഭവിച്ച സ്ഥിതിക്ക് അന്വേഷണം തുടരണമെന്നാണ് എന്റെ അഭിപ്രായം. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ശരി, എന്ത് വേണേലും ആയിക്കോ. ദയവ് ചെയ്ത് ഇനി കൂട്ടിൽ എന്നെ വിളിക്കുന്നത്. വേണ്ട, ഞാനും ചേട്ടനും കൂടി പോയിക്കോളാം. സമയം ഒരുപാടായി, പോട്ടെ, നാളെ വരാം. ശരി. ഈ കൊലപാതകമെങ്കിലും തടയാൻ കഴിഞ്ഞാൽ തുളസിയുടെയും സുസിച്ചേച്ചിയുടെയും മരണത്തിന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ മൊട്ടത്തലയൻ അവനെയായിരിക്കും കൊലപാതകി. സൂസിയെ കൊല്ലാൻ അവൻ എന്തായിരിക്കും ഒരു മോട്ടിവേഷൻ? മോഷണമല്ലെന്ന് ഉറപ്പാണ്. തുളസിയുടെ കാര്യത്തിലായാലും ലക്ഷ്യം മോഷണമല്ല. അയാളെ ഒന്ന് കണ്ടുപിടിക്കാതെ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. സ്വപ്നത്തിൽ കണ്ട ആ ലൈറ്റ് ഒന്നുകിൽ അയാളുടെ വീട്ടിലെ ആയിരിക്കും, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ വീട്ടിൽ. രണ്ടും ഒരു വീടായി കൂടുന്നില്ലല്ലോ. അങ്ങനെയാവാം. ഒരുപക്ഷെ ആ സ്ത്രീ അയാളുടെ ഭാര്യയോ സഹോദരിയോ ആയിരിക്കും. ണ്ടോ? എന്താ? അത് തന്നെയാണ് ആ ലൈറ്റ്. ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ ലൈറ്റ്. ഒന്നുകിൽ ആ മൊട്ടത്തലേന്റേത്, അല്ലെങ്കിൽ ആ സ്വപ്നത്തിൽ കണ്ട സ്ത്രീയുടേതായിരിക്കും. പോലീസിനെ വിളിച്ചാലോ? അത് വേണ്ട, നമുക്ക് പോയി നോക്കാം. എന്താ പേടിയുണ്ടോ? അനുവിടെ നിന്നു, ഞാൻ പോയി നോക്കിട്ട് വരാം. വേണ്ട, ഞാനും വരാം. ആർക്കാടി വീട്ടിൽ പോകേണ്ടത്? എടി, ആർക്കാണെന്നോ നിനക്കാണോടി? അല്ല, നിനക്കാണോ? അല്ല, ഇപ്പൊ ആർക്കും പോകണ്ടല്ലോ. ആ, നിങ്ങളെ കാണുമ്പോ ഇവരിതൊക്കെ പറയും. ഒറ്റയ്ക്കാവുമ്പോ എന്റെ അടുത്തല്ലേ മല്ല്. കാശ് കൂടുതൽ വേണം, ഒരു ദിവസം നാല് കസ്റ്റമേഴ്സിൽ കൂടുതൽ പാടില്ല, എന്തൊക്കെ ഡിമാൻഡുകളാണ് ഇവിടെ. എന്താടി നിങ്ങളെയൊക്കെ നാവ് ഇറങ്ങിപ്പോയോ? വേശ്യാലയത്തിലും ട്രേഡ് യൂണിയൻ അല്ലേ? മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഇടിച്ചു നിന്റെയൊക്കെ നട്ടല് ഞാൻ വരൂ. ആരാ പോവേണ്ടിയാത്ത്? നീ പോയി ആരാണെന്ന് നോക്കിയിട്ട് അവരോട് എന്തെങ്കിലും പറഞ്ഞേച്ചു. എന്താ നിങ്ങളാരാ? ഞങ്ങള് രണ്ട് പത്രക്കാരാ. സ്ത്രീകളും അവരുടെ പ്രശ്നങ്ങളും എന്നൊരു ഫീച്ചർ ഞങ്ങൾ എഴുതുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നതാ. അതെ അതെ, അകത്തേക്ക് വരൂ.
ഇരിക്കൂ ഇരിക്കൂ. എന്താ നിങ്ങളുടെ പേര്? ദേവയാനി. ഭർത്താവ് എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? ഇല്ല, ഞാനൊരു വ്യവസായം നടത്തുകയാണ്. വ്യവസായോ? അതെ, കുടിൽ വ്യവസായം, കോഴി വളർത്തൽ. നിങ്ങളുടെ ഭർത്താവിന് കഷണ്ടി ഉണ്ടോ? കഷണ്ടിയോ? ഇല്ലല്ലോ. മുട്ടത്തലയുള്ള ആരെങ്കിലും അറിയോ? ഇല്ല. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അറിയണമെന്ന് പറഞ്ഞിട്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ എന്തിനാ ചോദിക്കുന്നേ? ഇവിടെ മറ്റു സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്ക് കുറച്ച് ജോലികൾ ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ. ശരി, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ ഇറങ്ങട്ടെ. നിങ്ങൾ ഡയറി എഴുതാറുണ്ടോ? ഇല്ല. ആരാത്? ഒരുമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നേ. പത്രക്കാരൊന്നും അല്ലെന്നേ, പാർട്ടീസിനെയൊക്കെ എനിക്ക് മനസ്സിലായി. ചില വലിയ വീട്ടിലെ കൊച്ചമ്മമാർക്ക് ഇപ്പൊ ഇതൊരു ഹോബിയാണ്, നാട്ടുകാരെ സദാചാരം പഠിപ്പിക്കുക. അവരെ കണ്ട സ്വപ്നത്തിൽ കണ്ട സ്ത്രീയെ പോലുണ്ട്, പക്ഷേ ബാക്കിയൊന്നും ശരിയാവുന്നില്ലല്ലോ. ആ സ്ത്രീയുടെ സംസാരത്തിൽ എന്തോ തകരാറുണ്ട്. നമുക്കേതായാലും വേമ്പോ. ജെയിംസ് സാറിന്റെ കൂടെ പോയതാ, ഇതുവരെ വന്നില്ല. ഹലോ, ഡോക്ടർ സാമുൽ ജോർജ് അല്ലേ? അതെ, നിങ്ങളാരാ? എന്റെ പേരും നാളും ജാതവും താൻ അറിയണ്ട. തന്റെ ഭാര്യയ്ക്ക് വേഷ്യാലയത്തിലെന്തോ കാര്യം? വേഷ്യാലയത്തിൽ? നിങ്ങൾ അനാവശ്യം പറയരുത്. അനാവശ്യം കാണിച്ചത് തന്റെ ഭാര്യയാണ്. താനും കൂടി അറിഞ്ഞുള്ള കളിയാണെങ്കിൽ സൂക്ഷിച്ചോ. രാംചായ് നേരത്തെ എത്തിയോ? ഇന്ന് എന്താ ഉണ്ടായെന്നറിയോ? ഞങ്ങളൊരു വീട്ടിൽ പോയി, പക്ഷെ ശരിയായില്ല. കേസ് അന്വേഷണം ആകെ വഴിമുട്ടി നിൽക്കുകയാണ്. വഴിമുട്ടി നിൽക്കല്ല, ആകെ നാളെ നിൽക്കാണ്. വെറുതെ മനുഷ്യ നാണം കെടുത്താനായിട്ട് ഓരോരോ. സാം എന്താ ഈ പറയുന്നത്? അന്വേഷണത്തിനൊന്നും പറഞ്ഞ് നിങ്ങൾ ഇന്ന് വലിഞ്ഞു കയറിയത് എവിടെയാണെന്നറിയോ? ഒരു വേശ്യാലയത്തില്. അതെങ്ങനെ മനസ്സിലായി? ഒരുത്തൽ ഇപ്പൊ ഫോണിൽ വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. എന്റെ ഭാര്യയ്ക്ക് വേശ്യാലയത്തിൽ എന്താ കാര്യമൊന്നും? ഇനിയിപ്പൊ അവന്റെ തലയുടെ കൊള്ളണമായിരിക്കും. അയ്യോ, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആ ലൈറ്റ് കണ്ടു, അപ്പൊ ഒന്ന് കേറി നോക്കണമെന്ന് തോന്നി. അല്ലാതെ ഞാൻ അന്നേ അന്വേഷണത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടാണ്. നിങ്ങൾ ഒരാളുടെ എൻകറേജ്മെന്റ് കൊണ്ടാണ് അവൾ പിന്നെ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. വെറുതെ ഇത് അവസാനം ഇതൊരു കുടുംബമുഴക്കായി തീരുന്നു. സ്റ്റോപ്പ് ഇറ്റ് ഹിയർ ഇറ്റ്സെൽഫ്. ഭ്രാന്ത് കാണിക്കുന്നില്ലേ ഒരു മിറ്റൊക്കെ ഒരുമാതിരി. I am sorry. എവിടെയാണ് നിന്റെ കൂട്ടുകാരി ജേണലിസ്റ്റ്? താനാരാ? തനിക്ക് എന്ത് വേണം? ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി തരാൻ തന്നെയാ വന്നത്. Thank you.
ഇനി അടിച്ചവൻ ചത്തു. ഓടിക്കോ ഓടിക്കോ. ഹലോ, യെസ് സാം സ്പീക്കിംഗ്. ഏ, എപ്പോ ആരായിരുന്നു ചെയ്തത്? ആ, ഞാൻ വരുന്നു. ഇവിടുന്ന് പോകുന്ന വഴിക്ക് ജെയിംസിനെ ആരോ തല്ലി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കും. ഒന്നും പറ്റിയിട്ടില്ല, നീ ബഹളം വയ്ക്കാതെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനൊന്നും പോകണ്ട, ഇനിയിപ്പോ അവരോട് കഥകളൊക്കെ പറയാൻ നിൽക്കണം. എനിക്കൊരു സംശയമില്ല, ഇത് അവൻ തന്നെയാ, ആ വേശ്യാലയത്തിലുള്ളവൻ. ആ പോട്ടെ, ആരെങ്കിലും ആട്ടെ. കണ്ടില്ലേ, നീ ഒരുത്തിയതിനൊക്കെ കാരണം. പോട്ടെ സാമേ, അവളെ വഴക്ക് പറയണ്ട, നിങ്ങൾ വയ്ക്കും. നീ വയ്ക്കോ, ഞാനിന്ന് ഇവിടെ കിടക്കാം. വേണ്ടടോ, എനിക്കൊന്നുമില്ല. അവരൊന്നൊരു ഇഞ്ചക്ഷൻ കൂടെ തന്നാൽ ഞാൻ സുഖമായിട്ട് ഉറങ്ങും. നാളെ വന്നാ മതി. ആ വന്നല്ലോ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. വരട്ടെ. ജെയിംസ് എന്ത് പറയുന്നു? ഓ, എന്തു പറയാനാ, അനുവിന്റെ ഈ സ്വപ്നോ ഇല്യൂഷനോ ഒക്കെ എന്തോ ദൈവികമായ ഒന്നാണെന്നാണ് അങ്ങയുടെ ധാരണ. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അനുവും വിശ്വസിക്കാതായിട്ടുണ്ട്. അവളെ ഒന്നുകൂടെ വർമ്മ സാറിന്റെ അടുത്ത് കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കാം ഞാൻ. ചേ, രോഗമൊന്നുമില്ലെന്ന് അങ്ങനെ തവണ സാമിനോട് പറഞ്ഞതല്ലേ? ഇനിയും പോണെന്ന് പറഞ്ഞാൽ അനുവിന് അത് ടെൻഷനല്ലേ? അത് ശരിയാ, പക്ഷേ സംതിങ് ഈസ് റോങ് സംവെയർ, അതെനിക്ക് ഉറപ്പാ. ഞാൻ ഏതായാലും കോഴിക്കോട് വരെ ഒന്ന് പോകുന്നു. വർമ്മ സാറിനെ കാണാതെ എനിക്കൊരു സമാധാനമില്ല. പോകുന്നുണ്ട് കുഴപ്പമില്ല, പക്ഷേ അനു അറിയരുത്. തൽക്കാലം ജെയിംസിനോട് പറയണ്ട. പറഞ്ഞേ. ഓക്കെ. നല്ല വാർത്തയാ, ഞാൻ വന്നിട്ട് പോരുന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഓടി പോന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടായിരുന്നു. ആ അഞ്ചു മണിക്ക് വരും എന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ ആറു മണി വരെ നോക്കിയിരുന്നു, പിന്നെ ഇങ്ങോട്ട് പോന്നു. ആ ഞാൻ ഹോസ്പിറ്റലിൽ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി. ആ തനിക്ക് ചായ വേണ്ടേ? വേണ്ട, ഞാനിപ്പോ കഴിച്ചോളൂ. നീ ഉടനെ അവിടെ ചെന്നല്ലെങ്കിൽ അവിടെ ബഹളമാവും. ആ ഞാനിപ്പോ വന്നെന്താന്ന് വെച്ചാലേ, നാളെ എനിക്ക് തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു മെഡിക്കൽ സെമിനാർ. ചെല്ലാവുന്ന രണ്ടു മാസം മുമ്പേ ഏറ്റുപോയതാ. പഴയ ഫ്രണ്ട്സും പ്രൊഫസർമാരും ഒക്കെ വരുന്നതുകൊണ്ട് രാത്രി ഒരു 9 മണിയെങ്കിലും ആകാതെ അവിടെ നിന്ന് ഊരാൻ വെക്കും തോന്നില്ല. ഇവിടെ ആണെങ്കിൽ നാളെ വൈകുന്നേരം ഞങ്ങളുടെ ക്ലബിന്റെ വകൊരു മ്യൂസിക് പ്രോഗ്രാം. ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞാൽ അനു പേടിയാന്ന് പറയും. അപ്പോ ജെയിംസ് കൂടെ ഉണ്ടെങ്കിലേ? എനിക്ക് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, എന്നാലും 5 മണിക്ക് മുമ്പ് ഞാൻ ഇവിടെ എത്തും. ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാൻ മറ്റേ അല്ല, ഈ നെറ്റിൽ മുറിവിതിൽ ഉണങ്ങില്ലേ? ഇതിന്റെ കാര്യമൊന്നും പറയണ്ട, ഇത് ഒട്ടിക്കണ്ടെന്ന് ഞാൻ ആ നഴ്സുമാരോട് പറഞ്ഞതാ, അവര് കേട്ടില്ല. കഞ്ഞാവലം കൊടുത്തേക്കണം? പോവേണ്ട, ഗോവാലുണ്ടല്ലോ. ഞാൻ മറ്റേ ശരി. എന്തിനാ അലാരം വെക്കുന്നേ? വെളുപ്പിന് എവിടെങ്കിലും പോകുന്നുണ്ടോ? ഇല്ലേ, തിരുവനന്തപുരത്ത് പോണം, 10 മണിക്ക് സെമിനാർ തുടങ്ങും. അലാരം കേട്ട് തന്നെ എഴുന്നേറ്റ് പോയാ മതി, എന്നെ വിളിക്കണ്ട പറഞ്ഞേക്കാം. അയ്യോ ചതിക്കല്ലേ, അലാരം കേട്ടില്ലെങ്കിൽ ആകെ കുഴയും. നമുക്കൊരു കാര്യം ചെയ്താലോ, ഉറങ്ങാതിരുന്നാലോ? ഉറങ്ങാതിരിക്കാനോ?
ആവേലം മനസ്സിലിരിക്കട്ടെ. പിന്നെ അങ്ങനെ ഇപ്പം വേണ്ട, എനിക്ക് ഉറക്കം വരുന്നു. മടി, എന്നെയാണെന്ന് ഉറക്കാം. രണ്ടാമതും അതേ സ്വപ്നം തന്നെ കണ്ടതെന്നാണ്? മിനിയാന്ന് രാത്രി, പിന്നീട് അവൾ ഉറങ്ങിയിട്ടില്ല. ഇത്തവണ സ്വപ്നത്തിൽ കണ്ട ആളെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഇല്ല, പഴയ സ്വപ്നം തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണാന്നാ പറയുന്നത്. തലവേദന, പനി അങ്ങനെ വല്ലതും ഉണ്ടോ? നോ സർ, ഫിസിക്കലി ഷീസ് ഓൾ റൈറ്റ്. യാതൊരു അസുഖമില്ല. ഐ സീ. അനു സ്വപ്നത്തിൽ കണ്ട വസ്തുക്കളിൽ ആ ലൈറ്റിന്റെ ഷെയ്ഡ് മാത്രമേ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അതാണെങ്കിലും വേശ്യാലയത്തിലും. അത് കണ്ടെത്തിയ സ്ഥിതിക്ക് ബാക്കിയുള്ള ഇവിടെ കണ്ടെത്താതിരിക്കയില്ല. സർ, ഈ രീതിയിൽ ഇത് പ്രൊസീഡ് ചെയ്തുകൊണ്ട് പ്രയോജനമില്ലെന്നാണ് എന്റെ അഭിപ്രായം. റിപ്പീറ്റഡ് ആയിട്ടൊരു ദുസ്വപ്നം കാണും, അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ ശ്രമിക്കാതെ സ്വപ്നത്തിൽ കണ്ട വസ്തുക്കൾ അന്വേഷണം നടക്കാന്ന് പറഞ്ഞാൽ അത് നമ്മളെ പോലുള്ള ഡോക്ടർമാര് എന്തോ അതൊരു റോങ് ട്രാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാർ, സീരിയസ് ആയ ഏതോ നെർവസ് ഡിസീസിന്റെ പ്രിലിമിനറി സ്റ്റേജ് ആണോ എന്നാണ് എന്റെ സംശയം. അതൊന്നും ആയിരിക്കില്ല. നമ്മളന്ന് തറോ ചെക്കപ്പ് നടത്തിയതല്ലേ, ഒന്നും കണ്ടില്ലല്ലോ. എങ്കിലും ഏർലി സ്റ്റേജ് ആയതുകൊണ്ട് ചിലപ്പോ. ഏർലി സ്റ്റേജ് ഒക്കെ ഞാനും കുറെ കണ്ടിട്ടുണ്ടല്ലേ. ഇതൊന്നും അല്ല. ഐ ആം ഷുവർ അബൌട്ട് ഇറ്റ്. സാർ, പേഷ്യന്റ്സ് വെയിറ്റ് ചെയ്യുന്നു. വരാൻ പറയൂ. തനിക്ക് പോകാൻ തെളിക്കൊന്നുമില്ലല്ലോ. ഇല്ല, നാളെ രാവിലെ അങ്ങെത്തിയാലും മതി. വെരി ഗുഡ്. ഇതാ താക്കോൽ. തന്റെ ക്വാർട്ടേഴ്സിൽ പോയി ഒന്ന് കുളിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങ്. നമുക്ക് വിശദമായിട്ട് രാത്രി സംസാരിക്കാം. എന്താ പോലെ? ജെയിംസ് ഇരിക്കൂ. വർമ്മ സാറിനെ കാണാൻ വന്ന ഒരു പേഷ്യന്റ് ഇന്ത്യ. ഡോക്ടർ, പോയില്ലേ സാർ? ആ പേഷ്യന്റ് തന്നെ ആളെ അറിയുമോ? എന്റെ കോബ്രദറാണ്, സൂസിയുടെ ഹസ്ബൻഡ്. അത് ശരി. എന്നിട്ട് അയാളിനോട് ഇതുവരെയൊന്നും പറഞ്ഞില്ലല്ലോ. സാർ, ജെയിംസിന് എന്താണ് അസുഖം? അത് എന്താണ് സാർ, തുറന്നു പറയും. ക്വാർട്ടേഴ്സ് വന്നിട്ട് പറയാം. ജെയിംസിനെ ഇപ്പൊ സ്കാനിങ്ങിന് കൊണ്ടുപോവാം. സ്കാനിങ്ങോ? അതെന്തിനാ? എല്ലാം വിശദമായിട്ട് പറയാം, കുറെ സംസാരിക്കാനുണ്ട്. താങ്കൾ വയ്ക്കോ, ഞാൻ എത്തിയേക്കാം. കമോൺ സാർ, ഞാനിവിടെ ഉള്ള കാര്യം ജെയിംസ് അറിയണ്ട. ഓക്കെ. അമ്മണി, എന്തോ ഈ ഫ്ലീറ്റ് ശരിയാക്കൂ. ഹലോ, ജെയിംസ് ചേട്ടനുണ്ടോ? ഇല്ല. ആരാ? അനക്കുഞ്ഞാണോ? വന്നില്ല ഇതുവരെ. ഇല്ല, ആറുമണി ആവുമ്പോഴേക്കും വരുമെന്ന് പറഞ്ഞിരിക്കുന്നേ. എവിടെ പോയി? അറിയില്ല. ആ ചേട്ടൻ വന്നാലേ ഞാൻ ക്ലബിലേക്ക് പോയി അങ്ങോട്ട് വരാൻ പറയണം, മറക്കരുത്. ആ അമ്മണി, സ്വാമിച്ചായ വന്ന ഞാൻ ക്ലബിലേക്ക് പോയെന്ന് പറയണം. ഹലോ, ഹലോ രാജൻ. ഹായ്. എന്തായി സാമന്നില്ലേ? ഇന്ന് ഒരു സെമിനാറിന് പോയിരിക്കാം. ഓ, ആ കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഏതായാലും ഫംഗ്ഷൻ ഇരുന്നു രസായിരിക്കില്ല. കുടിക്കാൻ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്? വേണ്ട. ഏതായാലും ബോറടിക്കണ്ട, ഇത് വായിച്ചിരിക്കും. ഞാൻ ഇപ്പൊ വരാം. Thank you.
കലാപരിപാടികൾ വൈകുന്നത് ഞങ്ങൾ സംഘാടകരെ കുഴപ്പമുണ്ടല്ല. മെമ്പേഴ്സ് ഇനിയും വന്നു ചേരാനുണ്ട്. വന്നു ചേർന്നാൽ ഉടനെ പരിപാടികൾ ആരംഭിക്കുന്നതാണ്. എന്താണ് സാർ ജെയിംസിന്റെ രോഗം? അയാളുടെ ബ്രെയിനിൽ ഒരു ട്യൂമർ. ഓ മൈ ഗോഡ്, ക്യാൻസറസ്. അതെ, ക്യാൻസർ. തലച്ചോറിന്റെ ഫ്രണ്ടൽ ലോബിൽ ഒരു മാലിഗ്നന്റ് ട്യൂമർ. അതും വളരെയേറെ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. ഒരു വർഷം മുൻപ് ആദ്യമായി അയാൾ എന്റെ അടുത്ത് വരുമ്പോൾ തന്നെ രോഗം വളരെയേറെ മൂർച്ഛിച്ചിരുന്നു. അന്ന് എന്തുകൊണ്ട് ഓപ്പറേഷൻ നടത്തിയില്ല? റിസ്ക് ആണെങ്കിലും ഒരു സർജറി നടത്താമെന്ന് അന്നേ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അന്ന് അയാൾ വഴങ്ങിയില്ല. അന്ന് ഓപ്പറേഷൻ നടത്തിയിരുന്നെങ്കിൽ രക്ഷപ്പെടാൻ 40% എങ്കിലും ചാൻസ് ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ കേട്ടപ്പോൾ തന്നെ ജെയിംസ് ഭയപ്പെട്ടുപോയി. എന്തെങ്കിലും ഗുളികകളോ ഇഞ്ചക്ഷനോ ഒക്കെ തന്ന് എന്റെ രോഗം ഭേദമാക്കി കൂടെ ഡോക്ടറെന്ന് ചോദിച്ച് എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു. ഞാൻ എന്തു ചെയ്യും? ഓപ്പറേഷൻ ചെയ്താൽ പോലും അയാളുടെ രോഗം ഭേദമാകുമെന്ന് അന്നേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. ഞാൻ കുറെ പെയിൻ കില്ലേഴ്സും വൈറ്റമിൻ ടാബ്ലറ്റ്സും ഒക്കെ കൊടുത്ത് അന്ന് അയാളെ മടക്കി അയച്ചു. എല്ലാ ആഴ്ചയും എന്നെ വന്ന് കാണണമെന്ന് ഞാൻ അയാളോട് പറഞ്ഞതാണ്. കുറെ കാലം കൃത്യമായി വരുമായിരുന്നു, പിന്നീട് അയാളെ കാണാതായി. ഈ രോഗത്തിന്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എപ്പിലെപ്സിയാണ്, അവസ്മാരം. ഒന്ന് രണ്ട് തവണ അത് വന്നു കഴിഞ്ഞാൽ രോഗി പിന്നെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്ന പ്രശ്നമേയില്ല. ഏത് നിമിഷവും മരണം സംഭവിക്കാം. അയാൾ ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇന്ന് അയാൾ ഇവിടെ വന്നത് ഒറ്റയ്ക്ക് കാർ ഓടിച്ചാണ്. എന്നിട്ട് രോഗം ഭേദമായോ? ഇല്ല. ഞാൻ ഇന്ന് സ്കാൻ ചെയ്ത് നോക്കി. ഏറിയാൽ ഒരു മാസം, അതിൽ കൂടുതൽ അയാൾ ജീവിച്ചിരിക്കില്ല. പക്ഷെ ജെയിംസിനെ കണ്ട അങ്ങനെ ഒന്നും തോന്നുന്നല്ലോ സാർ. പൂർണ്ണ ആരോഗ്യമുള്ളതുപോലെ കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തോന്നി. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ടൈം ബോംബ് പോലെയാണ് അയാൾ. ട്യൂമറിന്റെ അഡ്വാൻസ് സ്റ്റേജിൽ എല്ലാവർക്കും ഉണ്ടാകുന്നത് അവസ്മാരമാണ്. പക്ഷെ ഇയാൾക്കുണ്ടാകുന്നത് മർഡർ മേനിയ. മർഡർ മേനിയ? അതെ. മുഖത്ത് ശക്തിയായ പ്രകാശമടിക്കുക, തിളങ്ങുന്ന ചുവന്ന വസ്ത്രങ്ങൾ കാണുക, ഇതൊക്കെ ഉണ്ടായാൽ അവസ്മാരത്തിന്റെ നേരിയ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങി. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ഈ മേനിയ ഉണ്ടായാൽ അയാൾക്ക് സ്വയം നിയന്ത്രിക്കാനാവില്ല. മുമ്പിൽ കാണുന്ന ആരെയെങ്കിലും കൊല്ലണമെന്ന് തോന്നും. കൊന്നുകഴിഞ്ഞാൽ പശ്ചാത്തപിക്കുകയും ചെയ്യും. അത് ഈ രോഗത്തിന്റെ സ്വഭാവമാണ്. എന്ത് റിസ്ക് എടുത്തും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയാനാണ് ഇന്ന് അയാൾ വന്നത്. ജെയിംസ്, അയാൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ സാർ? ഉണ്ട്. ഇന്ന് അയാൾ എന്നോടൊക്കെ പറഞ്ഞു. ഇനിയും കൊലപാതകങ്ങൾ ഉണ്ടാകാം. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ഇതെങ്ങനെ പോലീസ് റിപ്പോർട്ട് ചെയ്യും? ഹലോ. ഹലോ, അനുവല്ലേ? കൊച്ചമ്മ ക്ലബ്ബിൽ പോയി. ആരാ? ആ, ഞാൻ താമാണ്. അനു ജെയിംസിനോടാണ് പോയിരിക്കുന്നത്. കൊച്ചമ്മ ഒറ്റയ്ക്കാ പോയത്. ജെയിംസ് സാർ ക്ലബിലേക്ക് വരുമെന്ന് പറഞ്ഞു. പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ. നീ ഒന്ന് ഇങ്ങോട്ട് ചോദിക്കണ്ട. നീ ഉടനെ ഒരു ഓട്ടോറിക്ഷ എടുത്ത് നേരെ ക്ലബ്ബിൽ ചെല്ലണം. അവിടെ നിന്ന് അനുവിനെയും കുട്ടി ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുക. എല്ലാം ഞാൻ അവിടെ വന്നിട്ട് പറയാം. ശരി സാർ. ഒരു കാരണവശാലും ജെയിംസിന്റെ മുമ്പിൽ ചെന്ന് പെടരുത്. അനുവിന് ഏത് സാരി കൊടുത്തിരിക്കുന്നത്? കസവുള്ള ചുവന്ന സാരി. അനുവിന്റെ ജീവൻ അപകടത്തിലാണ്. ജെയിംസിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. എനിക്ക് ഉടനെ പോകണം, പെട്ടെന്ന് പോയിക്കോളൂ. Dream, dream, dream.
സാറ് ക്ലബിലേക്ക് പോയല്ലോ, ഇപ്പൊ എങ്ങനെ ഇറങ്ങിയുള്ളൂ? ഞാനിപ്പോ ഫോൺ ചെയ്ത് വരും പറഞ്ഞില്ലേ? പറഞ്ഞു, കുഞ്ഞിനെ വഴി വെച്ച് കണ്ടോളാന്ന് പറഞ്ഞു. കണ്ടില്ലേ? ഇല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തു പറ്റി കുഞ്ഞെ? ഗോവലൊരു കാര്യം ചെയ്യ്, ക്ലബ് വരെ പോയി ചേട്ടനെ കൂട്ടിക്കൊണ്ടു വാ. എന്താ കുഞ്ഞു കാര്യം? അതൊക്കെ പിന്നെ പറയാം, ഒന്ന് വേ പോ. ശരി. ഞാനിന്ന് കണ്ടു എസ്റ്റേറ്റിൽ നിന്നും മടങ്ങും വഴി. അവൾ കണ്ട മാത്രയിൽ തന്നെ പരിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മുഖഭാവം ശ്രദ്ധിച്ചപ്പോൾ എന്തോ പന്തിയാലുള്ളതായി തോന്നി. എന്താ തുളസി അസമയത്ത് ഇവിടെ? ഓ, കാമുവന്റെ കൂടെ ഒളിച്ചോടാനുള്ള ശ്രമമായിരിക്കും. കേരളം നാട്ടുകാരൊക്കെ അറിയുന്നതിന് ഇപ്പൊ കയറി വച്ചേ. തുളസി, നീ എന്നെ ഇവിടെ വന്നില്ലെങ്കിൽ ഈ നിമിഷം നിന്റെ വീട്ടുകാരെ ഞാൻ വിവരമറിയിക്കും. കയറ.
കരയാതെ തോന്നിച്ചു. ഞങ്ങളൊക്കെ ഇല്ലേ? നീ ഇത്ര സീരിയസ് ആണെങ്കിൽ ഞങ്ങൾ തന്നെ നിങ്ങളുടെ വിവാഹം നടത്തില്ലേ? തിരുവനന്തപുരത്തിന് പോവാൻ വീട്ടിൽ നിന്നിറങ്ങി. വല്ലാത്ത മഴയായിരുന്നു. രണ്ട് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ കാർ ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ പിന്നെ ഞാൻ ഓടുകയായിരുന്നു. ഓടി ഓടി ഞാൻ വീട്ടിൽ വന്ന് കോളിംഗ് ബെല്ല് അമർത്തി. എന്താ പോയില്ലേ? എന്തു പറ്റി? സുഖമല്ലേ? നിന്നെ തേടിയാണ് ഞാൻ വന്നത്. എന്റെ തുളസിയെ കൊന്നത് നീയാണ്. അല്ല, ഞാനല്ല. എനിക്കൊന്നും അറിയില്ല. നിന്റെ ജീപ്പ് പിടിച്ചാണോ മരിച്ചത്? ഞാൻ കണ്ടതാണ്. പക്ഷെ അന്ന് എനിക്ക് ആ ജീപ്പ് ആരുടെയെന്ന് അറിയില്ലായിരുന്നു. അല്ല, അതെന്റെ ജീപ്പല്ല. അവളെ കൊന്നിട്ട് അടുത്ത ദിവസം നീ ആ ജീപ്പ് വിറ്റു. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാടാ ഞാൻ വന്നത്. നിന്നെ ഞാൻ
അനുവിനെ ഞാൻ സാം ഞാനല്ല ഞാൻ ഞാനല്ല Please, don't bother to get through. It's a cave.